വരുവരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. വരുവരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. വരുവരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. വരുവരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവം പാടിപ്പുകഴ്ത്താ വരുവരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. വരുവരുവിൻ നമുക്കു കർത്താവിൻ സ്തോത്രമാലപിക്കാം. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. വിശുദ്ധയിൽ സ്നേഹവും ബഹുമാനം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ തിരുസഭയുടെ മാതാവ് എന്നുള്ള വലിയ തിരുനാളെന്ന് ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മ തിരുസഭയുടെ മാതാവാണ്. നമുക്കറിയാം അപ്പോസ്തലന്മാരുമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരെ വന്ന് നിറയുകയും അവരെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും അവരുടെ സുവിശേഷ പ്രഘോഷണം അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ സംജാതമാകുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ആ ചരിത്രം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ സുവിശേഷം വായിക്കുമ്പോൾ, ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ ഓർമ്മ പിടിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തിരുസഭയുടെ മാതാവ് എന്ന് വിളിക്കുന്നത്. അമ്മയാണ് തിരുസഭയുടെ സംരക്ഷക, അതോടൊപ്പം തന്നെ അമ്മയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷക. നമുക്കെല്ലാം ഈ ദിവസം മുഴുവനും അമ്മയുടെ മധ്യസ്ഥത നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. അമ്മയുടെ മധ്യസ്ഥതയിൽ തിരുസഭയെ മുഴുവനായിട്ട് സമർപ്പിക്കാം. തിരുസഭയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും എല്ലാ ശുശ്രൂഷകരെയും, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെയും, അതുപോലെ തന്നെ നമ്മുടെ മേലധ്യക്ഷനെ, നമ്മുടെ ജോൺ പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും, അതുള്ള മറ്റുള്ള എല്ലാ മിത്രാന്മാരെയും കർദ്ദിനാൾമാരെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വലിയ നമ്മളിന്ന് പ്രത്യേകമായിട്ട് ഇന്ന് നമ്മുടെ ക്രിസ്റ്റി എന്ന മകൻ്റെ വിവാഹം പിന്നെ ഇന്ന് നടക്കുകയാണ്. അതെല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ നമ്മുടെ പ്രത്യേകിച്ച് ഈ ചിൽഗുണ്ണസ് ചാനലിൽ പ്രത്യേകം ഒത്തിരിയേറെ പ്രവർത്തിച്ച, അതിനുശേഷം പിന്നീട് ജോലി കിട്ടി, ദൈവത്തിന് പ്രത്യേകമുള്ള അനുഗ്രഹമുള്ള ഒരു മകനാണ് ക്രിസ്റ്റി. ക്രിസ്റ്റിയുടെ ഇന്ന് വിവാഹ ദിനമാണ്, അല്ലെങ്കിൽ വിവാഹം ഇന്ന് നടക്കുകയാണ്. ഈ ദിനത്തിൽ പ്രത്യേകമായിട്ട് ആ മകൻ്റെ എല്ലാവിധമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. ജീവിതപങ്കാളിയായിട്ട് വരുന്ന മകളെ, ക്രിസ്റ്റിയുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവരെയും ആശ്രവദിക്കണമേയെന്നും ഈ ദിവസം അനുഗ്രഹപ്രദമാക്കണമേയെന്നും അവരാരംഭിക്കുന്ന ജീവിതം, വിവാഹം എന്ന കൂതാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവർ സമർപ്പിക്കുന്ന അവരുടെ വ്രതവാഗ്ദാനം ജീവിതത്തിലുടനീളം ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ, കുടുംബത്തെ വിശദീകരിക്കണമേ എന്ന് ഒരുമിച്ച് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയുടെ ബലിയർപ്പിക്കുക. നമ്മൾ ആരും യോഗ്യതയുള്ളവരല്ല, നമ്മളെ യോഗ്യരാക്കേണ്ട ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുകയും വന്നുപോയ വീഴ്ചകളെല്ലാം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് ഒരുമിച്ച് എഴുതിയെല്ലാം സർവശ്വതനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാലും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അകയാൽ തിനികെ പരിശോധനയോടും എല്ലാ മലാഹ പാഠവിസരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശ്വതനായ ദൈവം കനി നമ്മുടെ പാപങ്ങൾ പുറത്തു നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവം മനസ്സിൻ്റെ ശരീരത്തിൻ്റെയും ശാശ്വതമായ ആരോഗ്യത്തിൽ അങ്ങേദാസരായ ഞങ്ങൾക്ക് സന്തോഷിക്കുവാനും പരിസഖനികാമരത്തിന് മഹത്വമേറിയ മധ്യസ്ഥത ഈ കാലയളവിലെ വിഷമതകളിൽ മുക്തരായി നിത്യാനന്ദം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ഒന്നാം വായന. നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ദൈവമായ കർത്താവ് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്.
അവിടെ നിന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോടാര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ. അവൻ പറഞ്ഞു, അങ്ങെനിക്ക് കൂട്ടിനു തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇതു ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെയെല്ലാം മാതാവാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ ഏഴു പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവ് ജീവനെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. അല്ലേലൂയ അല്ലേലൂയ. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്. അല്ലേലൂയ. സർവശുദ്ധനായ ദൈവമേ, അവിടുത്തെ വിശ്വാസ സുവിശേഷം യഥാ യോഗ്യം പ്രഘോഷിക്കുന്നതിൻ്റെ ഹൃദയത്തെ മധുരങ്ങളെയും സംസിദ്ധമാക്കിയല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. കർത്താവ് വിശ്വാസ സുവിശേഷത്തിൽ നിന്ന് ഉള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മയും സഹോദരൻ അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? തൻ്റെ ശിഷ്യയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരനും, സ്വർഗസ്വനായ എൻ്റെ പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. നീട്ടി നിൽക്കുന്ന യേശുനാഥ, ഇന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുമ്പിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും ക്ഷവയ്ക്കുന്നു ഞാൻ ബലിയിൽ, അൽത്താരമുന്നിൽ തിരുവോസ്തി മുന്നിൽ അനുതാപമോടിത നിൽപ്പൂ. എൻ കൈകളിന്നും പാവനമാക്കൂ, ഹൃദയത്തിലെന്നും വസിക്കൂ. അനുഗ്രഹിക്കൂ നാഥ വേഗം.
സഹോദരങ്ങളെ, എൻ്റെ നിങ്ങളുടെയും വലിയ സർവശുദ്ധന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ്, തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കും അയങ്ങക്കരങ്ങൾ നന്ദി ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ്, അങ്ങേ പുത്രന്റെ മാതാവിന്റെ സ്വർണ്ണ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദിവസം അങ്ങേ കൃപാവർഷത ഞങ്ങളെ തരാൻ അങ്ങേക്ക് നിത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേ ഇടമേ. കർത്താവ്, നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. ന്യായവും അത്രേ. സകല വിശുദ്ധരുടെ സ്തുതിയിൽ പങ്കുചേർന്ന് സ്വയാവഹനായ അങ്ങ് പ്രകീർത്തിക്കുന്ന സർവോപരി പരിശുദ്ധനിയാമനത്തിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരണം പ്രതികരമായ പ്രഘോഷം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും യോഗ്യവന ശാകരവുമാണല്ലോ. എന്നാൽ അങ്ങ് ദാസിയുടെ താഴ്മകടാക്ഷിയുടെ അവർ വഴി മനുഷ്യരക്ഷയുടേതായ അങ്ങ് പുത്രൻ ഞങ്ങളെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ നിത്യമായ ലോകവാസന മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരണത്തിൽ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മലാഹമാരുടെ സൈന്യം അങ്ങേ മുഖ്യമെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ നിന്ന് ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോട് ഞങ്ങളെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദപരിതരായി ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗ്ഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. നല്ലോസാന കർത്താവിനോസാന കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സ്ഥിരമായും പരിശുദ്ധനാകുന്നു. അവയാൽ അങ്ങേ ആത്മാവാൽമഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വ ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നിറ്റി കൊടുക്കപ്പെട്ട സവനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പോൾ എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അളി ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നതിനാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരപത്താഴം കഴിഞ്ഞ് വനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടളിച്ചതെല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുവിനെന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ വനപാത്രമാകുന്നത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം വീണ്ടും മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേയുറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു ദിവസം ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയുക. സമാധാനങ്ങൾ നൽകി, സന്തോഷം നൽകി, രോഗസൗഖ്യങ്ങൾ നൽകി, അപകടങ്ങളിൽ നിന്നൊക്കെ ഈശോ നമ്മൾ രക്ഷിച്ചു. അതിനെല്ലാത്തിനും നമുക്ക് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് വിവാഹിതനാകുന്ന നമ്മുടെ ലിറ്റിൽ ഗുഡ്നസ് ചാനലിൽ നമുക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രയത്നിച്ച നമ്മുടെ സ്വന്തം സഹോദരനെ ക്രിസ്തുവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തു ആ മകൻ ഇന്ന് തുടങ്ങുന്ന വിവാഹ ജീവിതം വളരെയധികം അനുഗ്രഹപ്രദമായി മാറാനായിട്ട്, താവിനുള്ള വലിയ സാക്ഷ്യമായി ജീവിതം മാറാനായിട്ട്, ഇത് പങ്കാളിയോടൊപ്പം വളരെയധികം സ്നേഹത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ വളരെയധികം ആദരിച്ചും ഒക്കെ ബഹുമാനിച്ചൊക്കെ മുന്നോട്ട് പോകുവാനായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിഷമിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്യാൻസർ മൂലം വിഷമിക്കുന്നവരെ, അതുപോലെ തന്നെ പല പല തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, അതുപോലെ തന്നെ വെന്റിലേറ്ററിൽ കഴിയുന്ന സഹോദരങ്ങളെ, ഐ സി യുവിൽ കഴിയുന്ന സഹോദരങ്ങളെ ഒക്കെ, അമ്മമാർ അപ്പച്ചന്മാർ എല്ലാവരും നമുക്ക് ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. ആകെയിൽ കർത്താവയുടെ മരണവും ഉയർപ്പും ഓർത്തു തുടങ്ങിയ തിരുമ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നല്ലെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പുരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേ അർപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലെത്തത്തിലും പങ്കു ചേർന്ന് ഞങ്ങളെ വിശുദ്ധാത്മാവിൽ ഒന്നായി ചെറുക്കണമേ. താഴ്മയോടെ അപേക്ഷി കർത്താവേ, ലോകമും വിശു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ മിത്രാന്മാരോടും വൈദികണത്തോടും ഒത്തു സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് തിരകൊള്ളുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണപ്പെടുന്ന സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവതാവ് അരിസരിയാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭഗ്യവിടെ സേവിതാവിനോട് അനുഗ്രഹിതരായ പൂസലമാരുടെ കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലവിസ്വരോട് മൊത്തത്തിൽ ജീവൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കി പുത്രനായി യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശ്വതനായ ദൈവപിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധരായും ദിവ്യോദേശ്വരവൽകൃതരായും നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിയാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയെ ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളും മോചിപ്പിക്കുന്നതിന് ഞങ്ങളിൽ സമാധാനം കനിവാർന്ന അനുഗ്രഹപൂർണമായ വൃത്തി ആവശ്യമുള്ള രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അംഗീകരണയുടെ സഹായ ദർശന പ്രാവശ്യങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും നീക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം നിൽക്കാൻ തരുന്ന പൂസ്ലം മരിച്ചത് കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളെല്ലാം സഭയുടെ വിശ്വാസങ്ങൾ പ്രാർത്ഥനത്തിനുള്ള അനുസരിച്ച് സ്വയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണം, ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടില്ലേണമേ. താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് അനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് അനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ സംമിശ്രണം സ്വീകരിക്കുന്ന നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ സ്വീകരണം എനിക്ക് ശിക്ഷയും കാരണമാകാതെ യഥാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട് വരുന്ന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. പ്രാപിക്കും ക്രിസ്തുവിന്റെ ശരീരവും ദുരിതത്വവും എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നിത്യപിതാവിൻ്റെ പുത്രനെ വഹിച്ച കനിയാമരത്തിൻ്റെ ഉദരം ബാക്കിപ്പെട്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗകുദാശ സ്വീകരിച്ചു അങ്ങേ കാരണത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിസ്ഥകനിയാമരത്തിൻ്റെ സ്മരണാഘോഷത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ പരിസ്ഥകനികളുടെ മാതൃകയായി ഞങ്ങൾ പരിസരാണത്തിൻ്റെ രഹസ്യം സമുചിതം ശുശ്രൂഷിക്കാൻ പ്രാപ്തരാകുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സുരക്ഷിതനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവേൻ. ദിവ്യപൂജ സമാപിച്ചു. ുംശുദ്ധരെ ഉൽപവയം കന്യകേ, രക്ഷകരേശുവിനമ്പികേ, ദൈവജനത്തിനു മാതൃകയായ കുരിശിൻ കീഴിൽ നിന്നവളേ. അമലോൽപവയം കന്യകേ, രക്ഷകരേശുവിനമ്പികേ, ദൈവജനത്തിനു മാതൃകയായ കുരിശിൻ കീഴിൽ നിന്നവളെ. അമലോൽഭവയ മാതാവേ, ആവേ മരിയ, ആവേ